ശ്ലീബാവെന്നു വെല്ലുന്നു, ശ്ലീബാവിദ്വേഷിയേവെന്നു, ശ്ലീബായി സാക്ഷിച്ചോർക്കായി ശ്ലീബായാകട്ടെ കോട്ട. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നും നീക്കും തന്നെ ആമീൻ. കർത്താവിൻ്റെ ജയമുള്ള ശ്ലീബ ദേവാലയത്തിൻ്റെ മധ്യേ നാട്ടിയിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ ശ്ലീബായെ നോക്കി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. പാപ വിഷം ഉള്ളുകളിൽ നിന്ന് ജയമുള്ള ശ്ലീബായുടെ അടയാളത്താൽ ആ വിഷത്തെ നമ്മുടെ ഉള്ളിൽ നിന്ന് നീക്കം ചെയ്യാം. അതിനെപ്പറ്റിയുള്ള ധ്യാനചിന്തകളെല്ലാം നമ്മൾ ഇന്നലെ ദേവാലയ മധ്യേ ശ്ലീബ നാട്യത്തിൻ്റെ അടയാളമായി ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ദേവാലയത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് നമുക്ക് വന്നിട്ടുള്ള കഷ്ടതകളെ കർത്താവിൻ്റെ കഷ്ടതയോട് ചേർത്ത് വെച്ച് അതിനെ ഒരു ശ്ലീബായാക്കി മാറ്റി അതിന്മേൽ നോക്കി പാപ വിഷമുള്ളുകളെ നമ്മുടെ ഉള്ളിൽ നിന്ന് നീക്കിക്കളയുന്നത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ശരീരം മണ്ണുകൊണ്ട് മെനയപ്പെട്ടതാണ്, അതുകൊണ്ട് തന്നെ അതിന് നിഗളിക്കാൻ അവകാശമില്ല. നോമ്പിലൊരു പ്രാർത്ഥന തന്നെയുണ്ട്, മണ്ണാൽ മെനയപ്പെട്ടവനെ നീ നിഗളിക്കേണ്ട. ഈ മണ്ണിൽ പാപാസക്തി വരുമ്പോൾ അവിടെ മുളച്ചു വരുന്നതാണ് മുള്ളും പരക്കാരി. ശാപത്തിൻ്റെ അനന്തരഫലമായി ഭൂമിയിൽ മുളച്ചു വന്നതാണ് മുള്ളും പരക്കാരി. ദൈവം സൃഷ്ടിച്ചതല്ല. ആ ബോധ്യത്തോടുകൂടി നമുക്ക് പരിശുദ്ധ പിതാക്കന്മാരുടെ ഇന്നത്തെ പ്രഭാതത്തെ പ്രാർത്ഥനയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അവർ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: തൻ്റെ സൃഷ്ടി നശിപ്പാൻ ഇഷ്ടമില്ലാത്ത ദൈവമേ, ഉത്തമമായിരുന്ന ആദ്യാവസ്ഥയിൽ നിന്ന് സ്വമനസാ വീണുപോയ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവത്തോട് നീ കരുണ ചെയ്യണമേ. ആദ്യത്തെ ഉത്തമമായ അവസ്ഥ എന്തായിരുന്നുവെന്ന് ആകൃതി, വികൃതി, പ്രകൃതി എന്നീ കാര്യങ്ങൾ ധ്യാനിച്ചപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ആദ്യം നമുക്കുണ്ടായിരുന്നത് ഉത്തമവും ശ്രേഷ്ഠവുമായ പർദീസയുടെ അവസ്ഥയായിരുന്നു. അതിൽ നിന്ന് താഴേക്ക് വീണുപോയി. ആ അവസ്ഥയിൽ നിന്ന് സ്വമനസാ വീണുപോയ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവത്തോട് നീ കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കരുണ നിന്നെ ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കുകയാൽ കൃപ മൂലം മനുഷ്യരെ നിന്റെ പരിശുദ്ധ പിതാവിന് മക്കളാക്കി തീർക്കുവാനായി അവരുടെ സ്വഭാവത്തിൽ നീ മനുഷ്യനായി തീർന്നു. ഒരു മനോഹരമായ സ്റ്റേറ്റ്മെൻറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പിതാക്കന്മാരിവിടെ പറയുകയാണ്. അതായത്, കർത്താവേ, നിന്റെ കരുണ നിന്നെ ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കുകയാൽ കൃപ മൂലം മനുഷ്യരെ നിന്റെ പരിശുദ്ധ പിതാവിന് മക്കളാക്കി തീർക്കുവാൻ അവരുടെ സ്വഭാവത്തിൽ നീ മനുഷ്യനായി തീർന്നു. ഇത് ഫിലിപ്പ്യ ലേഖനം 2:5 അടിസ്ഥാനത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ്. ഇതിനെ വേദശാസ്ത്രപരമായി തിയറി ഓഫ് കെനോസിസ് എന്നാണ് പറയുന്നത്. പൗലോസ് ശ്ലീഹ ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനം 2:5 ഇപ്രകാരം പറയുന്നു: ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. എന്തിനു വേണ്ടിയാണ്? പാപത്തിൽ വീണുപോയ നമ്മെ ദൈവീകരാക്കി തീർക്കുവാനായിട്ട്, ആദ്യ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാനായിട്ട്. അതിനായിട്ട് താണിറങ്ങി വന്നവനാണ് കർത്താവ്. ആ താണിറങ്ങി വന്നപ്പോൾ കർത്താവ് ഏറ്റെടുത്ത മാർഗം കഷ്ടതയുടെയും സഹനത്തിൻ്റെയും മാർഗമാണ്. അതിൻ്റെ അടയാളമാണ് ജയമുള്ള ശ്ലീബ. അതാണ് ദേവാലയത്തിൻ്റെ മധ്യത്തിൽ നാട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ലോകജീവിത വ്യാപാരത്തിൽ ഉണ്ടായിരിക്കുന്ന കഷ്ടത കർത്താവിൻ്റെ കഷ്ടതയോട് ചേർത്ത് വെച്ച് അതിനെ ഒരു ശ്ലീബായാക്കി മാറ്റി നമ്മുടെ ഉള്ളിൽ അതിനെ മാനിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഈ ശ്ലീബ തന്നെ നമുക്ക് രക്ഷയുടെ അടയാളമായിട്ട് മാറും. അതിൻ്റെ പ്രതീകമായി ദേവാലയത്തിൻ്റെ മധ്യത്തിൽ ശ്ലീബ നാട്ടിയിരിക്കുന്നു. ഇവിടെ പിതാക്കന്മാർ ഊന്നി പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. കർത്താവേ, നിന്റെ കരുണ നിന്നെ ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കുകയാൽ കൃപ മൂലം മനുഷ്യരെ നിന്റെ പരിശുദ്ധ പിതാവിനെ മക്കളാക്കി തീർക്കുവാനായി അവരുടെ സ്വഭാവത്തിൽ നീ മനുഷ്യനായി തീർന്നു.
കർത്താവ് ഏറ്റെടുത്തത് വീണുപോയ ആദാമിന്റെ ശരീരം തന്നെയാണ്. ആദാം പാപം ചെയ്ത് ശരീരത്തിന് വീഴ്ച സംഭവിച്ചപ്പോൾ ആ വീണ ശരീരം തന്നെ ദൈവം ഏറ്റെടുത്ത് ആ ശരീരത്തിൽ തന്നെ കഷ്ടത ഏറ്റെടുത്ത് ആദാമിൻ്റെ വീണ ശരീരത്തെ ഉദ്ധരിച്ച് പറുദീസയുടെ ആദിമ അവസ്ഥയിലേക്ക് എത്തിക്കുവാനായിട്ടാണ് മനുഷ്യനായി കർത്താവ് താഴേക്ക് ഇറങ്ങി വന്നത്. ഇവിടെ രണ്ട് വാക്കുകൾ ശ്രദ്ധിക്കണം. ഒന്ന് കരുണ, രണ്ട് കൃപ. നമ്മൾ നേരത്തെ ചിന്തിച്ച് കഴിഞ്ഞ കാര്യമാണ്, ഇനിയുള്ള ദിവസങ്ങളിൽ ഈ വാക്കുകൾ കൂടെ കൂടെ വന്നുകൊണ്ടിരിക്കും. കരുണയും കൃപയും, കഷ്ടത സഹിക്കുവാനായിട്ട് കൃപ ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളുണ്ട്, സഹനങ്ങളിൽ കൂടി മാത്രമേ മഹത്തീകരണമുള്ളൂ. പക്ഷേ ഈ കഷ്ടത രണ്ട് രീതിയിൽ വരും. ദൈവം അനുവദിക്കുന്ന ഒരു കഷ്ടതയുണ്ട്, നമ്മുടെ പാപങ്ങളോ കുറ്റങ്ങളോ കൂടാതെ നമ്മൾ ഏറ്റെടുക്കുവാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവം മുൻനിർണയപ്രകാരം നമ്മളിൽ തീരുമാനിച്ചു വച്ചിരിക്കുന്ന ഒരു സഹനം. ആ സഹനത്തിനൊരു പ്രതിഫലമുണ്ട്, ആ പ്രതിഫലത്തിൻ്റെ ഗ്രാവിറ്റി കൂടുതലുമാണ്. ഒരു സഹനത്തെ തൻ്റെ ജീവിതത്തിൽ കൃപയോടുകൂടി ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ആ സഹനത്തെ മഹത്വത്തിന് ഉപയോഗമായിട്ട് ഒരുവന് മാറ്റുവാൻ പറ്റുകയുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, ഒരുവന് ഒരു സഹനം ദൈവം കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ അത് സഹിക്കുവാനുള്ള കൃപയും കൂടെ കൊടുക്കും. കൃപയാലേ എന്തും സാധിക്കുകയുള്ളൂ. ഇത് ദൈവം കൊടുക്കുന്ന സഹനത്തിന് ലഭിക്കുന്നത് കൃപയാണ്, കരുണയല്ല. ഉദാഹരണം പറഞ്ഞാൽ, ഒരു രക്തസാക്ഷി ആകുന്നത് എങ്ങനെയാണ്? നമ്മൾ വിചാരിക്കരുത് വളരെ കഷ്ടപ്പെട്ട് ഒരു ഗതിയുമില്ലാതെ അവസാനം അങ്ങ് താഴ്ന്ന് കൊടുക്കുന്നതല്ല രക്തസാക്ഷിത്വ മരണം. കർത്താവിന് വേണ്ടി മരിക്കുവാനുള്ള കൃപ അവന് കൊടുത്തിട്ടേ അവനെ രക്തസാക്ഷിയാകത്തുള്ളൂ. ആദിമസഭയിലെ എല്ലാ രക്തസാക്ഷികളെയും നമ്മൾ അവരെ പഠിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്തിനേറെ പറയുന്നു, 2015 ലിബിയയിൽ കൊല്ലപ്പെട്ട കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയിലെ 15 മത്സ്യത്തൊഴിലാളികളുണ്ട്. കർത്താവിനെ നിഷേധിച്ചാൽ മതിയായിരുന്നു. അവരെ കൊല്ലുവാൻ കൊണ്ടുവന്ന രംഗം ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ്. നല്ല ചോരയും നീരുമുള്ള സുന്ദരന്മാരായ ചെറുപ്പക്കാർ, ഒരുത്തൻ്റെയും മുഖത്ത് പോലും ഒരു നിരാശയുടെ ഭാവമോ ദുഃഖത്തിൻ്റെ ഭാവമോ അവരുടെ മുഖത്തില്ല. കാരണം കർത്താവിനെ തള്ളിപ്പറയാതിരിക്കുവാനുള്ള കൃപ അവന് കൊടുത്തിട്ടേ അവരെ ആ മരണത്തിലേക്ക് വിടുകയുള്ളൂ. അങ്ങനെയുള്ളവനാണ് പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന കർത്താവിനെ കാണുന്നത്. അവരിൽ ഒരുവൻ്റെയും മുഖത്ത് പോലും അല്പം പോലും നിരാശ ഉണ്ടായിരുന്നില്ല. അവരുടെ കഴുത്ത് അറക്കപ്പെടുമ്പോഴും അവർ, യേശുവേ ദാവീദ് പുത്ര, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുണ്ടാവൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവരുടെ ചുണ്ടുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ ചുണ്ടനക്കുന്നുണ്ടായിരുന്നു. വളരെ രഹസ്യമായി അവർ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ പ്രാർത്ഥന സ്തേഫാനോസ് സഹദാ പ്രാർത്ഥിച്ച പ്രാർത്ഥന പോലെയും കർത്താവ് കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന പോലെയും ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം ആ നിലവാരത്തിൽ കൃപ കിട്ടിയവന് അങ്ങനെയേ പ്രാർത്ഥിക്കുവാൻ പറ്റുകയുള്ളൂ. ഇത് ദൈവം അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സഹനത്തിൻ്റെ ഭാഗമായി കൃപയും കൂടെ ലഭിക്കും. എന്നാൽ കരുണ ലഭിക്കുന്നത് എവിടെയാണ്? കരുണ ലഭിക്കുന്നത് ഈ കഷ്ടത എന്ന് പറയുന്നത് ദൈവം അനുവദിച്ചു കൊടുക്കുന്നത് മാത്രമല്ലാതെ നമ്മളുടെ പാപം നിമിത്തമായി നമുക്ക് ദുരിതങ്ങൾ വരും. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിന് പിന്നിൽ നമ്മളുടെയോ നമ്മളുടെ പൂർവ്വപിതാക്കന്മാരുടെയോ പാപത്തിൻ്റെ എന്തെങ്കിലും കെണികൾ ഉണ്ടോ എന്ന് നമ്മൾ സ്വയമായി പരിശോധിച്ച് അതിനെ അനുദപിച്ചേറ്റ് പറയണം. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിനെപ്പറ്റി അധികമായി വ്യാകുലരാകണ്ട. കാരണം ആ പാപത്തെയും ശാപത്തെയും ഏറ്റെടുത്ത് കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി നമ്മുടെ പാപത്തെയും ശാപത്തെയും പൂർണ്ണമായി നീക്കിക്കളഞ്ഞവനാണ്. മരത്തിന്മേൽ തൂങ്ങപ്പെട്ടവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് അവൻ നമ്മെ വിലക്കി വാങ്ങിയിട്ടുണ്ട്. എന്നാൽ വീണ്ടും വീണ്ടും പാപത്തിൽ തന്നെ ജീവിക്കുന്നവന് ദുരിതങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നതുകൊണ്ട്
അതിനെ മുതലാക്കി വീണ്ടും വീണ്ടും പാപത്തിൽ ജീവിക്കുവാനല്ല, അവൻ്റെ കഷ്ടതയോട് സഹകരിച്ച് അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച് നമ്മൾ സ്വർഗരാജ്യം പ്രാപിക്കുവാനും അബ്ബാ പിതാവെന്ന് വിളിക്കുവാൻ നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുള്ള ആത്മാവിനെ സ്വീകരിക്കുവാനായിട്ടാണത്. ആ ഒരു ബോധ്യമില്ലാതെ വീണ്ടും പാപത്തിൽ ജീവിച്ചാൽ അതിന് ദുരിതങ്ങളുണ്ടാകും. യാക്കോബ് സ്ലീഹ എഴുതിയ ലേഖനം 1:14 ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ അത്രേ. നമ്മുടെ ജടീക ആസക്തികൾ കൊണ്ടും തിന്മയുടെ വ്യാപാരം കൊണ്ടും നമ്മളിൽ കുമിഞ്ഞുകൂടുന്ന പാപങ്ങൾ നമുക്ക് ദുരിതമായിട്ട് വരും. ഈ ദുരിതത്തിൽ കരുണ ആവശ്യമാണ്. അവിടെ നേടേണ്ടത് കരുണയാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. കർത്താവെ എന്നോട് കരുണയുണ്ടാകണം, ഞാൻ തെറ്റ് ചെയ്തു പോയി, ഞാൻ പാപത്തിലായിപ്പോയി, എൻ്റെ ദുരിതം നിന്റെ കാൽവറയിലെ സ്ലീബായോട് ചേർത്ത് വെച്ച് എൻ്റെ സ്ലീബായാക്കി മാറ്റണമേ. അങ്ങനെ ഞാൻ ആ സ്ലീബായെ ചുമക്കുമ്പോഴാണ് പാപവിഷം ഇറങ്ങിപ്പോകുന്നത്. അവിടെ വേണ്ടത് കരുണയാണ്. പക്ഷെ കരുണ കിട്ടണമെങ്കിലും കൃപ വേണം, എല്ലാത്തിനും കൃപ വേണം. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവെ കൃപയുണ്ടായി എൻ്റെ മേൽ കരുണയുണ്ടാകണമേ. 1 Corinthians 15:10 പൗലോസ് ലീഹ അത് പഠിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ ആയിരിക്കുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വൃഥാവായി പോയിട്ടില്ല. ഞാൻ എല്ലാവരെക്കാളിലും അത്യധികം അധ്വാനിച്ചിരിക്കുന്നു, എങ്കിലും ഞാനല്ല, ദൈവകൃപയത്രേ. എല്ലാം കൃപയാലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് കരുണ ലഭിക്കണമെങ്കിലും കർത്താവിൻ്റെ കൃപ വേണം. അതുകൊണ്ട് കൃപയ്ക്കായി യാചിക്കണം. അങ്ങനെ കൃപയ്ക്കായി യാചിക്കാനുള്ള വലിയൊരു ആഹ്വാനത്തിലേക്ക് പിതാക്കന്മാർ ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നു, കർത്താവെ നിൻ്റെ കരുണ നിന്നെ ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കുകയാൽ കൃപ മൂലം മനുഷ്യരെ നിൻ്റെ പരിശുദ്ധ പിതാവിനെ മക്കളാക്കി തീർക്കുവാനായി അവരുടെ സ്വഭാവത്തിൽ നീ മനുഷ്യനായി തീർന്നു. നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ സ്വഭാവത്തെ തേടി നീ പുറപ്പെട്ടു. ദൈവത്തിൻ്റെ കൃപയും കരുണയുമാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവൻ്റെ അവസ്ഥയിൽ നിന്ന് ഉദ്ധാരണത്തിലേക്ക് അവനെ ദൈവം കോരിയെടുക്കുന്നത്. ഈ കരുണ കിട്ടുന്ന അവസാനത്തെ ദിവസമാണ് കർത്താവിൻ്റെ 2 വരവ്. അന്നും ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് ഇപ്പോഴേ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിൻ്റെ ദിവസത്തിൽ, അതായത് കരുണാ ദിവസത്തിൽ നിന്റെ കരുണയെ ഞങ്ങൾ ദർശിക്കുമാറാകണമേ. ദുഷ്ടരെ നല്ലവരിൽ നിന്നും തിരിയുന്ന ആ നേരത്ത് നിന്റെ കരുണ ഞങ്ങളിൽമേൽ വർഷിക്കുമാറാകണമേ എന്ന് പിതാക്കന്മാർ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥന അപ്രകാരമുണ്ട്. ആ ഗീത ഇപ്രകാരമാണ്, മശിഹായാം രാജാവേ നീ വിളിവാകും നാളിൽ മാനവതലമുറകൾ സർവം വന്നു കണക്കേകും. എല്ലാ തലമുറകളും വന്ന് നിന്റെ ആ പ്രത്യക്ഷതാ ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കും. ദുഷ്ടരിൽ നിന്നും തിരിയും നല്ലവരെ, കണ്ടോ, ദുഷ്ടനിൽ നിന്ന് നല്ലവരെ വേർതിരിക്കും. തിരിയും എന്നുള്ള വാക്കാണ് ഉപയോഗിക്കേണ്ടത്, തെരയും അല്ല. നമ്മളുടെ സാധാരണ പ്രഭാത നമസ്കാരത്തിലും, അതായത് സ്ലീബായുടെ പ്രഭാത നമസ്കാരത്തിലും അങ്ങനെ ഒരു വാക്കുണ്ട്, പലരും തെറ്റിച്ചാണ് പാടുന്നത്. ആശ്വാസം സ്മൃതിയുടെ മൃദുതാത ഭ്രാതാക്കൾ കേടണമേ നിർത്തണമേ താവക പൂജകരെ പരിശുദ്ധന്മാരുടെ നിരയിൽ സിംഹാസന സംസ്ഥിതനായി നീ സത്തമരെ തിരിയും നേരം. അങ്ങനെയാണ് പാടേണ്ടത്. എല്ലാവരും പാടുന്നത് തെരയും നേരം എന്നാ. സത്തമരെ തെരയുന്നൊന്നുമില്ല ഇവിടെ. ഹി ഈസ് നോട്ട് സെർച്ചിങ് ദ ഗുഡ് പീപ്പിൾ, ഇൻസ്റ്റെഡ് ഹി ഈസ് സെഗ്രഗേറ്റിംഗ്. തിരിയാണ്. അത് പുസ്തകത്തിലും അങ്ങനെയാണ് അക്ഷരത്തെറ്റായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. സത്തമരെ തെരയും നേരം. തെരയുക എന്ന് പറഞ്ഞാൽ സെർച്ചിങ് എന്നാണ്. അവിടെ ഒരു സെർച്ചിങ് ഇല്ല, തിരിയുകയാണ്. സത്തമരെ തിരിയും നേരം വിധി നിലയേതയെ കണ്ടെത്തി.
എന്ത് കണ്ടെത്താനാ? ആശ്വാസം. അതായത് ആശ്വാസം എങ്ങനെ കണ്ടെത്തും? കർത്താവിൻ്റെ കരുണ ലഭിക്കുമ്പോൾ കണ്ടെത്തും. കരുണ എവിടെ നിന്ന് ലഭിക്കും? കൃപയിൽ നിന്ന് ലഭിക്കും. അതുകൊണ്ട് ഇന്നത്തെ പ്രഭാതത്തിൽ ഇത്രയും കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക. കഷ്ടത നമുക്കുള്ളത് രണ്ട് രീതിയിലാണ്. ദൈവം തൻ്റെ മുന്നറിവിൻ പ്രകാരം, മുൻ നിശ്ചയപ്രകാരം നമുക്ക് സഹനം തരുമ്പോൾ ആ സഹനത്തെ വഹിക്കുവാനുള്ള കൃപയും കൂടെ തന്നിട്ടേ തരികയുള്ളൂ. അല്ലെങ്കിൽ ആ കൃപ ലഭിക്കാത്തവർ വിശ്വാസത്യാഗികളായി ദൈവനാമത്തെ അധിക്ഷേപിക്കും. കർത്താവ് കൃപ കൊടുത്തിട്ടേ കൊടുക്കുകയുള്ളൂ. പരിശുദ്ധ ദൈവമാതാവിന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞിട്ടാണ് ഹൃദയത്തിലൂടെ വാളുകയറ്റി വിട്ടത്. എന്നാൽ അവിടെ കരുണയുടെ ആവശ്യമില്ല. കരുണ എവിടെ ആവേണ്ടത്? പാപിക്കാണ് കരുണ കിട്ടേണ്ടത്. പാപം ചെയ്ത് അതിൻ്റെ ഫലമായി ദുരിതം നമ്മുടെ മേൽ വരികയാണെങ്കിൽ അവിടെ കർത്താവിൻ്റെ കാലിൽ വീണ് കർത്താവെ കരുണ ചെയ്യണം, നീ കൃപയുണ്ടായി കരുണ ചെയ്യണം എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം. അതിൻ്റെ സാധ്യത കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയുണ്ട്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ സമ്പൂർണമായും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാം. ഇപ്രകാരം അവർ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. ദൈവമേ, നിൻ്റെ കൃപയുടെ പ്രവാഹത്താൽ ഞങ്ങളുടെ ദുഷ്ടതയുടെ ശക്തിയെ നീ കവിയുന്നു. അതായത് പാപം വർദ്ധിച്ചെടുത്ത് കൃപ പെരുകിയെന്ന് റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്ന കാര്യമാണത്. ദൈവമേ, നിൻ്റെ കൃപയുടെ പ്രവാഹത്താൽ ഞങ്ങളുടെ ദുഷ്ടതയുടെ ശക്തിയെ നീ കവിയുന്നു. നിന്റെ കരുണയുടെ മഹിമയാൽ ഞങ്ങളുടെ കുറ്റങ്ങളുടെ ബഹുലതയെ നീ മറയ്ക്കുന്നു. ഇപ്പോൾ കർത്താവേ, ഞങ്ങളുടെ അധർമ്മങ്ങളുടെ ബാഹുല്യത്തെ ഗണ്യമാക്കാതെ ഞങ്ങളോട് കരുണയും കൃപയും പ്രീതിയും കാണിക്കണമേ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ശ്ലീബാവെന്നു വെല്ലുന്നു, ശ്ലീബാവിദ്വേഷിയേവെന്നു, ശ്ലീബായി സാക്ഷിച്ചോർക്കായി ശ്ലീബായാകട്ടെ കോട്ട.